സർ, നമ്മൾ പത്രികയിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ, ഗുരുവായൂര് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ് മുക്ക് പണ്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത് അത് ഫേക്ക് ന്യൂസ് ആണ് എന്നാണല്ലോ. അത് ഫേക്ക് ന്യൂസ് ആണെന്നല്ല, ഇൻഫാക്ട് നമ്മളൊരു ഒരു വിശദീകരണം അതിന് കൊടുക്കേണ്ടതാണ് പത്രികയുടെ കാഴ്ചക്കാർക്ക്. ആ വാർത്തയല്ല ഫേക്ക്. ഈ മുക്കുപണ്ടമാണ് എന്ന് പറഞ്ഞത് ശരിയല്ല, അത് യഥാർത്ഥ സ്വർണമാണ്. ഐ ആം ഹാപ്പി, കാരണം ദേവസ്വം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും അത് ഇയാളെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ പാലക്കാട്ടുകാരൻ മോഹൻദാസ്, അയാളൊരു മോഹൻദാസ്, അങ്ങേരെ വിളിച്ച് വരുത്തി അങ്ങേരുടെ ലോക്കറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന്. ദേവസ്വത്തിൻ്റെ ഒരു ഗോൾഡ് അപ്രൈസറുണ്ട്, അയാൾ നോക്കി, അയാൾ പറഞ്ഞു ദിസ് ഇസ് ട്രൂ ഗോൾഡ്, നല്ല സ്വർണം തന്നെയാണെന്ന്. പിന്നെയും ഇയാളുടെ തൃപ്തിക്കായിട്ട് പുറത്ത് രണ്ട് ഇൻഡിപെൻഡൻ്റ് കടകളിൽ കൊണ്ടുപോയി അവിടെയും പരിശോധിച്ചിട്ട് അത് സ്വർണമാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തി സമാധാനിപ്പിച്ചു വിട്ടു. ഇത് സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതല്ല. പോടാ പിന്നെയെന്ന് പറയുക, അല്ലെ കാണാതിരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്തത്. ബട്ട് ഇപ്പോഴത്തെ ഭരണസമിതി ഇത് ചെയ്തതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ബട്ട് അതിനുശേഷം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇതിൻ്റെ കൂടെ ഒരുപാട് പേര് എനിക്ക് ഒരുപാട് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ഒന്ന്, 2 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ലോക്കറ്റ് 14,200 രൂപയ്ക്കാണ് ഗുരുവായൂർ ദിവസം വിൽക്കുന്നത്. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോഴത്തെ സ്വർണ്ണവിലയുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1 ഗ്രാമിന് 7,100 ഇവരുടെ കണക്കനുസരിച്ച്. മാത്രമല്ല, ഗുരുവായൂരപ്പനെ പൂജിച്ച, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പൂജിച്ച ലോക്കറ്റുകളാണിത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതല്ലെങ്കിൽ വെറും സ്വർണമാണെങ്കിൽ പോലും അത്ര വലിയൊരു വില കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദെൻ അത് കൂടാതെയുള്ളതാണ്, ഒരു റിയൽ ആരോ ഈ ഇതിൽ RTI കൊടുത്തിട്ട് 2023 ഒരു വർഷം മുമ്പുള്ള വാർത്തയാണ്. ഗുരുവായൂർ അമ്പലത്തിന് ബാങ്ക് ഡെപ്പോസിറ്റ് 1,700 കോടി രൂപ. ബാങ്ക് ഡെപ്പോസിറ്റ്, വിച്ച് ബാങ്ക്? ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്. അവിടെ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചുറിഞ്ഞു വരുന്നത്. ഒരു മനുഷ്യന് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുക. സി, ഓഡിറ്റ് റിപ്പോർട്ടല്ലേ നിങ്ങൾക്കായി, നിങ്ങൾ ഏത് ബാങ്കിലിട്ടു, എത്രയുണ്ട് ബാലൻസ്, അത് ഇത്, ഇതെല്ലാം ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വരുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നില്ല. ഇൻഡിവിജ്വലായിട്ട് സ്വർണം എത്രയുണ്ട്, ഇത്ര സ്വർണം ഉണ്ടെന്ന് പറയുന്നു, ഇത്ര ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഏത് ബാങ്കിൽ അതറിയണ്ടേ? അതറിയണമെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് വേണം. അത് വരുന്നില്ല എന്നുള്ളതാണ്. അത് കൂടാതെ 260 kg ഓഫ് ഗോൾഡ് ഇൻ സ്റ്റോക്ക്, 260 kg സ്വർണം പോരാ. ഗുരുവായൂർ അത്രയും സ്വർണം ആയാൽ പോരാ, ശരിയാണല്ലോ. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. വെറും 260 kg സ്വർണമൊന്നുമല്ല, അതിൽ കൂടുതൽ സ്വർണം ഗുരുവായൂർ ഉള്ളതായിട്ടുള്ള RTI രേഖയല്ല, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ചില്ലറക്കാരൊന്നുമല്ല. 2005 അവര് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മാനേജ്മെൻറ്റ് സർക്കാർ നിയോഗിച്ചു അവരെ. അവർ വന്നിട്ട് അവരുടെ എന്തോ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിഭാഗം അങ്ങനെയുണ്ട്, ടാറ്റയ്ക്ക് അങ്ങനെ ഒരു ഒരു സെറ്റപ്പ് എങ്ങനെയായിരിക്കണം ഐഡിയ. അവർ വന്ന് അവർ തന്ന റിപ്പോർട്ട്, അന്ന് 2005 കൊടുത്ത റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിൽ പോലും ഇതിൽ കൂടുതൽ സ്വർണമുണ്ട്. ഇപ്പം ഈ വാർത്ത ഇങ്ങനെ കണ്ടതുകൊണ്ട് എനിക്ക് 2005 ആ ഫിഗർ എനിക്ക് ഓർമ്മയില്ലെന്നേ ഉള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി ദിസ് ഇസ് ലെസ്. പക്ഷേ ഇതെല്ലാം പത്രവാർത്തയാണ്, ഇങ്ങനെ ആർക്കും ഒക്കെ കൊടുക്കാം. 260 kg ഓഫ് ഗോൾഡ് ഇൻ സ്റ്റോക്ക് കംപ്രൈസിങ് പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് കോയിൻസ്. ഇത് ഒട്ടും ശരിയല്ല. കാരണം സ്വർണക്കല്ല് അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് വെറും വെയിറ്റ് കൊണ്ട് മാത്രമൊന്നുമല്ല. സ്വർണവും കല്ലും വേറെ വേറെ വാല്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 6,605 kg വെള്ളി എന്നൊക്കെ പറയുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, ഇതൊരു അൺസബ്സ്റ്റാൻഷിയേറ്റഡ് റിപ്പോർട്ടാണ്. ഇതിൽ പ്രാഥമികമായ എൻ്റെ ഒബ്ജെക്ഷൻ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. വിത്തൗട്ട് ഓഡിറ്റ് റിപ്പോർട്ട്, നോട്ട് ഓൺലി മീ, ഒരു ഹിന്ദുവും ഒരു കണക്കും വിശ്വസിക്കരുത്. പത്രവാർത്തകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല.
പത്രക്കാർ എന്തെങ്കിലും മൂന്നാല് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാർത്ത കേട്ട് അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. പിറ്റേ ദിവസം വാർത്ത തെറ്റേന്ന് തെറ്റ് കഴിഞ്ഞു. ഇപ്പം ഈ പറഞ്ഞില്ലേ മോഹൻദാസ് പറഞ്ഞു ഇത് മുക്കുപണ്ടാണെന്ന് പറഞ്ഞു, അത് വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം ഗുരുവായൂർ ദിവസം ഇദ്ദേഹത്തെ വിളിച്ച് വരുത്തിയിട്ട് ഇത് ശരിയാണെന്ന് തെളിയിച്ചു, അതും വാർത്ത കൊടുത്തു. അവരുടെ ജോലി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അവരുടെ റെസ്പോൺസിബിലിറ്റി. ഐ എം നോട്ട് ബ്ലെയിമിങ് ദം. അവരുടെ റെസ്പോൺസിബിലിറ്റി അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ യഥാർത്ഥ അഫയേഴ്സ് അറിയണമെങ്കിൽ ബാലൻസ് ഷീറ്റ് കയ്യിൽ വരണം. ആ ബാലൻസ് ഷീറ്റ് ഇപ്പോഴും എല്ലാവരും സീക്രട്ടായിട്ടിരിക്കുന്നു. ബാലൻസ് ഷീറ്റ് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കേണ്ട ഒരു സാധനമല്ല. യു മൈറ്റ് ഹാവ് സീൻ മേജർ കമ്പനീസ് അവരുടെ ബാലൻസ് ഷീറ്റിൻ്റെ രത്ന ചുരുക്കം പത്രത്തിൽ പബ്ലിഷ് ചെയ്യും. ബിക്കോസ് ദേ ആർ പബ്ലിക് കമ്പനീസ്. ഇറ്റ്സ് എ റൂൾ ദാറ്റ് യു മസ്റ്റ് പബ്ലിഷ്. ഏത് ടാറ്റ ബിർള ബോയംഗ ഡാൽമിയ സിംഗാനി ആരാണെങ്കിലും ശരി, ഒരു ഗ്രാമിൻ ഓഫ് ദെയർ ബാലൻസ് ഷീറ്റ് അത് പത്രത്തിൽ കൊടുക്കും ഫോർ ദ പബ്ലിക് ടു നോ. അത്രയും പോലും അക്കൗണ്ടബിലിറ്റി ഈ ക്ഷേത്രങ്ങൾക്ക് ഇല്ല. സാർ, അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏതെങ്കിലും ക്ലോസ് ഉണ്ടോ അങ്ങനെ അവർ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാം എന്നുള്ളതിന്? ഇല്ല, പരസ്യപ്പെടുത്താനും പറഞ്ഞിട്ടില്ല, ഓഡിറ്റ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പരസ്യപ്പെടുത്തണം, അങ്ങനെ ചട്ടത്തിൽ എഴുതില്ല. കമ്പനി ലോയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓഡിറ്റ് വേണം എന്നൊക്കെ പറയും. നമ്മളല്ലാതെ അത് പരസ്യപ്പെടുത്തണമെന്നൊന്നും എഴുതി വയ്ക്കില്ല. ഒന്നാമത് നമ്മളുടെ ഇതിൻ്റെയൊക്കെ ചട്ടങ്ങളുണ്ട് എത്ര പഴയതാണെന്നറിയാമോ? ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി ഭരണസമിതി പിന്നീട് വന്നതാണ്, 1978 മറ്റോ വന്നതാണ്. ഇവർ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ആക്ടിവിറ്റിയും ഇവർ ചെയ്തിട്ടില്ല. അതെ, സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഒരു ആക്ടിവിറ്റിയും ഇവർ ചെയ്തിട്ടില്ല. ഈ ഗുരുവായൂരപ്പൻ കോളേജ്, ഗുരുവായൂരിലെ സ്കൂള് എന്നൊക്കെ പറയുന്നത്, അത് സാമൂതിരി ഈ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് പേരാണ്, കോഴിക്കോട് സാമൂതിരി, ഗുരുവായൂർ ചേന്നാസ് തിരുമേനി, മല്ലിശ്ശേരി തിരുമേനി, ഈ മൂന്ന് പേരാണ് ഭരണസമിതി പണ്ട് മുതലേ ഗുരുവായൂരിൻ്റെ അവരുടെ നിന്നാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്തത് ഒരു ഇലക്ട്രിക് ആക്സിഡൻ്റ് ഉണ്ടായി അവിടെ. ആ ആക്സിഡൻ്റിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നിന്ന് ക്ഷേത്രം പിടിച്ചെടുത്തു. അവർ പറഞ്ഞു ആക്സിഡൻ്റ് ഈസ് ആക്സിഡൻറ്റ്, അതിൻ്റെ പേരിൽ ക്ഷേത്രത്തിൻ്റെ ഭരണം തട്ടിപ്പറിക്കുന്ന എങ്ങനെ? ഇത് ചെയ്തത് വലിയ ഗുരുവായൂർ ഭക്തനായ കരുണാകരനാണ്. ഗുരുവായൂർ ക്ഷേത്രം സർക്കാരിൻ്റെ ആക്കി മാറ്റി പ്രത്യേക സമിതിയൊക്കെ ഉണ്ടാക്കി. അതോടെ ഓൾ ദീസ് ആക്ടിവിറ്റീസ് സ്റ്റോപ്ഡ്. ഇപ്പോൾ ഈ ഗുരുവായൂർ അന്ന് മല്ലിശ്ശേരി തിരുമേനിയും ചേന്നാസ് തിരുമേനിയും കോഴിക്കോട് സാമൂതിരിയും കൂടെ വെച്ച കോളേജ് സ്കൂള് സ്ഥാപനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അവരത് ചെയ്ത് 1956 മറ്റോ. അതിനുശേഷം ഇവർ സർക്കാർ ഈ അമ്പലം ഏറ്റെടുത്തതിന് ശേഷം ഒരു സാധനമില്ല, ഒന്നും ചെയ്തിട്ടില്ല. വാട്ട് എവർ ഹാസ് ബീൻ ഡൺ ബൈ പ്രൈവറ്റ് പീപ്പിൾ, പലരും സ്പോൺസർ ചെയ്ത് പല സ്തൂപങ്ങൾ അത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം പ്രൈവറ്റാണ്, ഗവൺമെൻറ്. അത് ഒന്നും ചെയ്യാറില്ല സർ. പക്ഷേ അപ്പോൾ ഈ ഓഡിറ്റ് പബ്ലിഷ് ചെയ്യിപ്പിക്കാൻ എന്താ ഒരു വക? ബിക്കോസ് ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ പബ്ലിഷ് ചെയ്യാൻ, നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് പിന്നെ ആർ ടി ഐ വഴിക്ക് ചോദിക്കണം, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി തരണം. നമ്മൾ 10,000-3,000 രൂപ മുടക്കി ചോദിച്ച് നമ്മൾ എടുത്തു വയ്ക്കണം. ഓരോ ഭക്തനും 3,000-5,000 രൂപ ചിലവാക്കിയിട്ട്. ഇത് മാത്രമാണോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, കൂടൽ മാണിക്യം ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം, മലബാർ ദേവസ്വം, പത്മനാഭസ്വാമി. സാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പൂജകൾക്ക് എത്രയോ ആയിരം തുലാഭാരം അത് ഇതൊക്കെ കൊറേ രൂപ സസ്പെൻഡ് ചെയ്യുന്നില്ലേ? അപ്പൊ എല്ലാ വർഷത്തിലും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു ആർ ടി ഐ ഇടുന്നത് തന്നെ ആ അമ്പലത്തിന്റെ നല്ല നടപ്പിന് ഗുണം ചെയ്യില്ലേ? നിങ്ങൾ ഇത് വേമ്പനാട്ട് കായലിൽ കൊണ്ടുപോയി ഇടുന്നതിന് തുല്യമാണ് ഇവരുടെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ഇടുന്നത്. അത് അവർ കൊണ്ടുപോകും. പിന്നെ അത്യാവശ്യം ചില സൗകര്യം, ഗുരുവായൂർ എന്ത് സൗകര്യം ഉണ്ടെന്നാണ്? ഇറ്റ് ഇസ് ഓൾ ഫോർ വി ഐ പി അല്ലേ? ഹൈക്കോടതി ജഡ്ജിമാർ, പിന്നെ വലിയ രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങൾ, ഇവർക്കൊക്കെ താമസിക്കാൻ അവർക്ക് വലിയ ശ്രീവത്സൻ ഗസ്റ്റ് ഹൗസ് അത് എന്നൊക്കെ പറയും. വാട്ട് ഈസ് ദയർ ഫോർ ഓർഡിനറി പീപ്പിൾ? സാധാരണ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം സൗജന്യമായിട്ട് ഗുരുവായൂരുണ്ടോ?
ഐ ഡോണ്ട് തിങ്ക് സോ. തിരുപ്പതിയിലുണ്ട്. തിരുപ്പതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താം. മേ ബി വെർ ബി ക്രൗഡ്, ആൾക്കൂട്ടം ഉണ്ടാകും, ബട്ട് ഫ്രീ ആണ്. ഭക്ഷണം ഫ്രീ ആണ്, താമസം ഫ്രീ ആണ്, യാത്ര ഫ്രീ ആണ്, ബസ് ഫ്രീ ആണ്. ഫ്രം തിരുപ്പതി ടു തിരുമല യു ഹാവ് ഫ്രീ ബസ്സസ്, യു ഹാവ് പെയ്ഡ് ബസ്സസ് ഓൾസോ. ഫ്രീ ബസ് പക്ഷെ വി എച്ച് പി ചെയ്യാൻ റെഡി ആണെങ്കിലും സമ്മതിക്കില്ലല്ലോ. കെ എസ് ആർ ടി സിയുടെ ചട്ടം തടസ്സമായിട്ട് നിൽക്കുന്നു, ഇവിടെ വേറെ എന്തെങ്കിലും ചട്ടം തടസ്സമായിട്ട് നിൽക്കുമായിരിക്കും. എനിവേ ദേ ആർ നോട്ട് ഡൂയിങ് എനി ഡെവലപ്മെന്റ്. ഇത് കൂടാതെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ചെലവും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഐ തിങ്ക് അറൌണ്ട് 85% കൊടുക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നാണ്. സെയിങ് ദാറ്റ് ഈ അമ്പലം കൊണ്ടാണ് ഇത്രയും വേസ്റ്റ് ഉണ്ടാകുന്നത്. അവര് വേസ്റ്റ് നിർത്തിവെച്ചു. അമ്പലത്തിന് ഇലയിലാണല്ലോ വിളമ്പുന്നത് അന്നദാനം, ഇല. അപ്പൊ ഈ ഇല ബാക്കി വരും, അത് വേസ്റ്റാണ്. അപ്പോൾ അമ്പലം വേസ്റ്റ് ഉണ്ടാക്കുന്നു. ശരി, വേണ്ട, ഞങ്ങൾ സ്റ്റീൽ പാത്രത്തിലാക്കാം, ഞങ്ങൾ കഴുകിക്കോളാം, അപ്പൊ പിന്നെ വേസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്തു. ബട്ട് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് വേസ്റ്റിന്റെ ഇനത്തിൽ കൊടുക്കേണ്ട തുക കുറയ്ക്കാൻ മുനിസിപ്പാലിറ്റി സമ്മതമല്ല. തൃശ്ശൂർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ബില്ലിന്റെ അറൌണ്ട് 75% കൊടുക്കേണ്ടത് ഗുരുവായൂർ അമ്പലമാണ്. ഗുരുവായൂർ അമ്പലം ഈസ് സ്പോൺസറിങ് ഏജൻസി ഓഫ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ഫങ്ഷൻ. നമ്മുടെ കമ്മ്യൂണിറ്റി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ട് വരുന്നതിന് പകരം ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു ചേർച്ചിന് അവർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും, അവർ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യും, അതുമാതിരി എന്തുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ ഇത്രയും പൈസ അവിടെ ചെല്ലുന്ന അമ്പലങ്ങൾക്ക് അവിടെ ഒരു സ്കൂളോ അങ്ങനെ അങ്ങനത്തെ ഒന്നും ഒരു പ്രോജക്റ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നില്ല. പത്രവാർത്തയിലല്ലേ ബാങ്ക് ഡെപ്പോസിറ്റ് ടു ദ ട്യൂൺ ഓഫ് ഓവർ 1700 crore. ഇതൊക്കെ ഇതാണ് പത്രക്കാരുടെ കളി. ടു ദ ട്യൂൺ ഓഫ് ഓവർ 1700 crore, വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ ഈ ടു ദ ട്യൂൺ ഓഫ് ആൻഡ് ഓവർ? ഈ രണ്ട് വാക്ക് ചേർത്തിരിക്കുന്നത് എന്താ? അവർക്ക് ഉത്തരവാദിത്തം ഒഴിയാൻ വേണ്ടിയിട്ടാണ്. വി ഹാവ് ഓൺലി സെഡ് ദാറ്റ് ടു ദ ട്യൂൺ ഓഫ് ഓവർ 1700 crore. ആർ ടി ഐ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ആണ്, കൃത്യമായിട്ട് അതിലുണ്ടാവില്ല. അത് പത്രക്കാർ എഴുതില്ല, കാരണം അവർക്ക് പേടിയാണ്, നാളെ കുഴപ്പമായെങ്കിലോ എന്ന് ചോദിച്ചിട്ട് അവരും സേഫായിട്ട്. ശരി, ഇനി അവർ പറയുന്ന ഫിഗർ എടുക്കുക, 1700 crore. എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ കോളേജിനെ നിൽക്ക് മതിയാവില്ല. ഞാൻ പറയുന്നത് ഈ കൊള്ളയടിക്കാനായിട്ട് സർക്കാർ ഒരു അമ്പലം ഏറ്റെടുത്തു. കൊള്ളയടിക്കുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്, അതിനാണ് അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. ആ കൊള്ളയടി നിർത്തടാവിടെ വെക്കടാവിടെ എന്ന് പറയേണ്ടത് നമ്മുടെ സമാജമാണ്. നമ്മൾ അത് പറയാതെ അമന ശാവിന്ദന് ഗുരുവായൂർ ഗുണം പിടിക്കലിടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഗുരുവായൂരപ്പൻ നോക്കണം, ഗുരുവായൂരപ്പം നോക്കില്ല. ഗുരുവായൂരപ്പൻ ഇത് വേണ്ട കേട്ടോ, ഞാൻ പരസ്യമായിട്ട് പറയാണ്, ഗുരുവായൂരപ്പന് ലക്ഷ്മിയുടെ സ്വർണം വേണ്ട, ഭൂമി വേണ്ട, പ്രസാദ കൂട്ട് വേണ്ട, നിങ്ങൾ വലിയ ദീപസ്തംഭം തെളിയിക്കണ്ട, ചെണ്ട കൂട്ടതും വേണ്ട, ആനയും വേണ്ട, പണ്ടാരം വേണ്ട, സ്വർണവും വേണ്ട. വേണോ ഗുരുവായൂരപ്പന്? അങ്ങനൊക്കെ ആവശ്യമില്ല. ഇതാവശ്യമുള്ളത് നമ്മുടെ സമാജത്തിനാണ്. അത് നമ്മൾ ഒരു കോമൺ പോയിന്റിൽ ഗുരുവായൂരപ്പൻ്റെ പേരിൽ നമ്മളെല്ലാം അസംബ്ലി ചെയ്യുന്നു, അവിടെ കൊണ്ടുവരുന്നു സ്വർണം വെള്ളി എന്താ കയ്യിലുള്ളത് കാശൊക്കെ. ആൻഡ് ഇറ്റ് ഹാസ് ടു ഗോ ബാക്ക് ടു ദ സൊസൈറ്റി ഫോർ ദ നീഡ്ഫുൾ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ബാക്ക്. അപ്പൊ ഈ മാനവ സേവ, മാധവ സേവ എന്നുള്ളത് പത്രിക ഒരു വിഷയമായിട്ട് നമ്മളുടെ ഇപ്പൊ രണ്ട് എപ്പിസോഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ ഇനിയെങ്കിലും ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ടൊന്ന് ഒരു ക്യാമ്പയിൻ നടത്തിയാൽ? ഇത് വലിയ പ്രയാസമാണ്, കാരണം ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അമ്പലമായിട്ട് തോന്നുന്നില്ല. അത് ശരിയാണ് സർ. ഒരു ഗുരുവായൂരപ്പനെ ഞാനും വർഷിപ്പ് ചെയ്യുന്നു, ലക്ഷ്മിയും വർഷിപ്പ് ചെയ്യുന്നു, പക്ഷെ ഗുരുവായൂർ അമ്പലം എന്റെ അമ്പലമാണ് എന്ന് തോന്നുന്നില്ല. ആരുടെയോ അമ്പലം. നമുക്ക് നമ്മുടെയൊക്കെ ഒരു സ്വന്തം അമ്പലം ഉണ്ടാവും. യു ഗോ ടു യുവർ വില്ലേജ് ഓൾ, അവിടെ നമ്മുടെ അമ്പലം, അവിടെ ലക്ഷ്മിയുടെ വീട്ടുകാരെല്ലാം ഈ വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്, നമ്മുടെ അമ്പലം, നമ്മുടെ ദേവി, അല്ലെ, നമ്മുടെ ശിവൻ.
അവിടെ ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുപോകാൻ ലക്ഷ്മി സമ്മതിക്കില്ല. ഒറ്റയ്ക്ക് ലക്ഷ്മി വിക്രാമളെ ഇത് അമ്പലത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വളം വെച്ച ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ സീൻ ഉണ്ടാക്കും ലക്ഷ്മി ഇല്ലേ ചെയ്യും. അപ്പം ഗുരുവായൂര് സ്വർണത്തിൻ്റെ ഒരു കുടവും തലയിൽ വെച്ച് ഒരു തന്നെ ഇറങ്ങി പോവുകയാണെങ്കിൽ ഞാനും ലക്ഷ്മിയും ചോദിക്കുക ആരുടെയാണോ എന്തോ കുടം ഒരാൾ പോകുന്നു, നമ്മൾ ആര് വേണം പിടിച്ചു നിർത്തുന്നോ എന്താ ഈ കുടം എന്ത് സ്വർണ്ണ കുടവുമായിട്ട് പോകുന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്നില്ല. കാരണം ദ ടെമ്പിൾ ഡസൻ ബിലോങ് ടു അസ്. ഫസ്റ്റ് ഈ ബിലോങ്ങിങ്നെസ് കൊണ്ടുവരണം. അതാണ് ഞാൻ പറയുന്നത്, യു റിലീസ് ദ ടെമ്പിൾ ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി സോ ദാറ്റ് എവറിബഡി വിൽ ഫീൽ ദാറ്റ് ദിസ് ഇസ് മൈ ടെമ്പിൾ ആൻഡ് യു സീ ഹൗ ദേ ആർ ഫ്ലറിഷിംഗ്. സർ, ഇതന്നെ ഒന്ന് മലയാളത്തിലും കൂടി പറയൂ. സർക്കാരിൽ നിന്ന് ഈ ക്ഷേത്രങ്ങൾ വിടുവിച്ച് സമൂഹത്തിന് കൊടുക്കുക, ഹിന്ദു സമാജത്തിന് കൊടുക്കുക. ഹിന്ദു സമാജം ക്ഷേത്രങ്ങൾ നല്ല പോലെ നോക്കും. ഈ സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇത് നടത്തിക്കൊണ്ടിരുന്ന ആരാ? കേണൽ മൺറോയുടെ കാലത്തും അതിനുശേഷം കുറേ ക്ഷേത്രങ്ങൾ വേറെയും ഒക്കെ ആയിട്ടാണ് സർക്കാരിൻ്റെ കയ്യിൽ പോയത്. സർക്കാരിൻ്റെ കയ്യിലല്ലാത്ത ക്ഷേത്രങ്ങൾ എത്രയോ കേരളത്തിലുണ്ട്. അതൊക്കെ എന്താ മുടിഞ്ഞു പോയാൽ? ട്രസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഇൻഡിവിജ്വൽസ് നടത്തുന്നുണ്ട്, കുടുംബക്ഷേത്രങ്ങളുണ്ട്. ഇത് കൂടാതെ നാട്ടുകാർ തിരഞ്ഞെടുത്ത് ഭരണസമിതിയെ വെച്ച് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. പലരും എന്നോട് ചോദിച്ചു, ക്ഷേത്രങ്ങളിൽ നിന്ന് സർക്കാർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതാര് ഭരിക്കും? വോട്ടെടുത്തിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ഭരിക്കും. അപ്പോൾ എല്ലാ അമ്പലത്തിലും തിരഞ്ഞെടുപ്പ് നടത്തണം. എന്താ കുഴപ്പം? ഏയ്, 11,000 കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ. 11,000 കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അവിടെ എല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ലേ? അമ്പലം മൊത്തം എടുത്തു കഴിഞ്ഞാൽ, ഈ സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്ന അമ്പലം മൊത്തം ഞുള്ളിപ്പിറങ്ങി കഴിഞ്ഞാൽ 3,200 വന്നിട്ടുള്ളൂ. ഈ 3,200 സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് പേടി? ബാക്കിയുള്ള ഒരു കുഴപ്പമില്ല. ഗിവ് ഐ ഡി കാർഡ്, ഡിഫൈൻ ആൻഡ് ഡിവോട്ട്, ഇതെല്ലാം ശങ്കരൻ നായർ കമ്മീഷൻ. എങ്ങനെ ഇത് ഈ പവർ ഡിവോൾവ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ശങ്കരൻ നായർ കമ്മീഷൻ 1984 അത് സെക്രട്ടറിയിൽ നിന്ന് പൊടി പിടിക്കുന്നുണ്ട് ഇപ്പോഴും. ഹി ഹാസ് ഇലാബറേറ്റ്ലി ആക്ട് തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കണം. ഹൂ ഈസ് എ ഡിവോട്ടി? ഈ ഡിവോട്ടി വെറുതെ വഴിയെ പോകുന്നവൻ മുഴുവൻ ഡിവോട്ടി എന്ന് പറഞ്ഞിട്ട് വോട്ടവകാശം കൊടുക്കാൻ പറ്റില്ല. ഗുരുവായൂർ തൊഴാനായിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ആൾ വരും, അയാൾക്ക് വോട്ടവകാശം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഗുരുവായൂരിലെ വോട്ടർ ആരാണ്? ഡിവോട്ടി ക്യാൻ ബി എനിബഡി, ബട്ട് വോട്ടവകാശമുള്ള ഡിവോട്ടി. ഇതെല്ലാം നിർവചിച്ച് നിയമമാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രം 1984. നിയമമാക്കി വെച്ചിട്ടുണ്ട്, നിയമമല്ല റിപ്പോർട്ടാക്കി വെച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അണ്ടർ ഹൂസ് ഗൈഡൻസ് ആൻഡ് പ്രഷർ? സ്വാമി ചിന്മയാനന്ദ. ചിന്മയാനന്ദൻ ജീവനോടെ ഉള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നത്. സത്യാനന്ദ സരസ്വതി, RSS പി മാധവൻ, പി പരമേശ്വരൻ ഇവരൊക്കെ, പിന്നെ രാമകൃഷ്ണ മിഷനിലെ അദ്ദേഹത്തിൻ്റെ സന്യാസിയുടെ പേര് ഞാൻ മറന്നുപോയി, ഇവരെല്ലാം കൂടെ മൊബിലൈസ് ചെയ്തിട്ട് ദേർ വാസ് എ ഹ്യൂജ് ഹിന്ദു സംഗമം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ട് ഹിന്ദു സംഗമങ്ങൾ ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോട്ട് നടത്തി. അതായിരുന്നു ഹിന്ദുവിൻ്റെ ശക്തി പ്രകടനം. വാസ്തവത്തിൽ ശബരിമലയേക്കാളൊക്കെ ഏറ്റവും വലിയ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതിൽ ഭയന്നു പോയിരുന്നു കരുണാകരൻ. ദേവസ്വം മന്ത്രിയായിട്ട് KGR കർത്ത, NDP KGR കർത്ത ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ തണുപ്പിക്കണം. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഹിന്ദുസ് വാസ് അസർട്ടിങ് വിത്ത് ദ ബാക്ക് ഓഫ് എവറിബഡി. SNDP, NSS, ചിന്മയ മിഷൻ, രാമകൃഷ്ണ മിഷൻ, മാതാമന്ദാനന്ദമയി, ദേവർ ടു സ്മോൾ അറ്റ് ദാറ്റ് ടൈം, ബട്ട് സ്റ്റിൽ അവരുടെ ഇതുണ്ടായിരുന്നു. പിന്നെ യു നെയിം അവരെല്ലാം, വിശ്വകർമ്മ സൊസൈറ്റി, ധീവരസഭ, പുലയ മഹാസഭ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ പറയാറില്ല നമ്പൂതിരി മുതൽ നായാടി വരെ ആ രീതിയിൽ ദ ഷോ ഓഫ് സ്ട്രെങ്ത്. ഞാനതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്, ഷോ യുവർ സ്ട്രെങ്ത് ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ബട്ട് അത് കഴിഞ്ഞിട്ട് അത് നോബഡി വാസ് ദെയർ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്, ഫോർ വിച്ച് ഓഫ് കോഴ്സ് ഐ ബ്ലെയിം മൈ സെൽഫ് ഓൾസോ. എൻ്റെ ജനറേഷൻ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. അങ്ങനെ സംഭവിച്ചതാണ്. എനിവേ, ദ ഒൺലി സൊല്യൂഷൻ ഇസ് ദാറ്റ് യു ലിബറേറ്റ് ദ ടെമ്പിൾസ്. മലയാളത്തിൽ
ക്ഷേത്രങ്ങളെ സർക്കാർ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക, അത് മാത്രമാണ് ശാശ്വത പരിഹാരം. താങ്ക് യു സാർ.